കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും, സ്മാർട്ട് ടിവി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ആലഞ്ചേരി വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിലെ എം ഷൈനി എൻ ഡി എ സ്ഥാനാർത്ഥിയാകും. ഇന്നലെ ജില്ലാ കമ്മിറ്റി, ബി ജെ പി വാർഡ് കമ്മിറ്റിയും മണ്ഡലം നേതൃത്വം നൽകി ഷൈനിയുടെ പേരിന് അംഗീകാരം നൽകുകയായിരുന്നു. തുടർന്ന് ചേർന്ന മണ്ഡലം ജില്ലാ വാർഡ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഉമേഷ് ബാബുവാണ് ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തിയത്. ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ആലഞ്ചേരി 17 വാർഡിൽ 2024 December 10 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയ രാജ്യത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി ബി ജെ പിയിലെ ശ്രീമതി ഷൈനി എമ്മിനെ നിശ്ചയിച്ചിരിക്കുന്ന വിവരം ഏവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ നാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധി അവരുടെ നിശ്ചിത കാലയളവ് പൂർത്തീകരിക്കാതെ ജനങ്ങളെ ഉപേക്ഷിച്ചു പോയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായി വന്നിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി, എൻ ഡി എ സ്ഥാനാർത്ഥിയായി ശ്രീമതി ഷൈനിയാണ് മത്സരിച്ചത്. മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വലിയ തോതിൽ വോട്ട് വർധനമുണ്ടാവുകയും വലിയ ജനകീയ അംഗീകാരം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയും ചെയ്ത തെരഞ്ഞെടുപ്പാണ് 2020. ആ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് വന്ന ഷൈനി കഴിഞ്ഞ 4 വർഷക്കാലമായി തുടർന്നും ഈ നാട്ടിലെ പൊതുരംഗത്ത് സജീവമായി പ്രവർത്തിക്കുകയും ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു സജീവ പൊതുപ്രവർത്തകയാണ്, രാഷ്ട്രീയ പ്രവർത്തകയാണ്. ശ്രീമതി ഷൈനിയെ സ്ഥാനാർത്ഥിയായി ആലഞ്ചേരിയിലെ വാർഡ് കമ്മിറ്റി നിർദ്ദേശിക്കുകയും ആ നിർദ്ദേശം മണ്ഡലം കമ്മിറ്റി അംഗീകരിച്ച് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ അനുമതിയോടു കൂടി ഇന്നേ ദിവസം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുമാണ് ഉണ്ടായത്. തുടർന്ന് 20 രാവിലെ 11 നോമിനേഷൻ സമർപ്പിക്കും. 24 സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായുള്ള വാർഡ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജാണ്. ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി ജി ബാലചന്ദ്രൻ പിള്ള, ജില്ലാ കമ്മിറ്റി അംഗം ആലഞ്ചേരി ജയചന്ദ്രൻ, വാർഡ് പ്രസിഡന്റ് എ സുരേഷ് ബാബു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ഷൈനിയുടെ വാർഡ് പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പിയും എൻ ഡി എ നേതൃത്വവും. നാട്ടുവാർത്ത, ആലഞ്ചേരി.